Allahu 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 Allah Allahu 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 Alhamdulillah wahda wa salatu wa salamu ala man la nabiyya ba'da amma ba'd Badr സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. വിശുദ്ധ ഖുർആൻ ബദർ യുദ്ധത്തെ സംബന്ധിച്ച് ഉപയോഗിച്ച പദപ്രയോഗം യൗമുൽ ഫുർഖാൻ എന്നാണ്. ഖുർആനിന്റെ മറ്റൊരു പേരാണ് ഫുർഖാൻ എന്നുള്ളത്. തബാറകല്ലദീ നസ്സലൽ ഫുർഖാൻ, ഫുർഖാൻ എന്ന ഗ്രന്ഥം അഥവാ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ഖുർആനിന്റെ ആ പേര് തന്നെ ബദർ യുദ്ധത്തിനും അള്ളാഹു തആല നൽകിയിരിക്കുന്നു. ഖുർആൻ സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന ഗ്രന്ഥമാണ്. ഇതുപോലെ കുഫറിനെയും ഈമാനിനെയും വേർതിരിച്ച പോരാട്ടമായിരുന്നു ബദർ പോരാട്ടം. സഹാബാക്കളുടെ ഈമാനാണ് ബദറിൽ ജയിച്ചത്. വെറും 313 സഹാബാക്കൾ ഒടിഞ്ഞ വാളും ഒട്ടിയ വയറും ശോഷിച്ച ശരീരവുമായി വിശുദ്ധ റമളാനിൽ നോമ്പ് പിടിച്ച് തളർന്ന് അവർ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, തങ്ങളുടെ സമ്പത്തുകൾ കൊള്ള അടിച്ച മക്കാ കുഫാറുകളിൽ നിന്ന് അതിനെ തിരിച്ചുപിടിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഒരു യുദ്ധമുഖത്തേക്കല്ല അവർ യാത്രയായത്. സഹാബാക്കളുടെ സമ്പത്തുകൾ കൊള്ള അടിച്ച അബൂ സുഫിയാനിന്റെയും മക്കാ കുഫാറുകളുടെയും കച്ചവട സംഘത്തെ തടയാൻ വേണ്ടി പുറപ്പെട്ടതാണ്. അവകാശ സമരത്തിന് വേണ്ടി പുറപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ഉന്മൂലനം ചെയ്യാൻ തക്കം കാത്തിരുന്ന മക്കാ കുഫാറുകൾക്ക് ഇത് ഒരു സുവർണ അവസരമായി, അവർ ഒരു സുവർണ അവസരമായി കണ്ടു. അങ്ങനെ സർവായുധ സജ്ജരായ യുദ്ധ പോരാളികളുമായി മക്കാ കുഫാറുകൾ പുറപ്പെട്ടു. അവരുടെ കയ്യിൽ എല്ലാ സംവിധാനങ്ങളുണ്ട്. ആനയും അമ്പാരിയും കുതിരയും കുതിരപ്പട്ടാളവുമായി അബൂജഹലിന്റെ സൈന്യം. മറുവശത്ത് വെറും 313 സഹാബാക്കൾ. അവരുടെ അടുക്കൽ ആയുധബലമില്ല, ആൾബലമില്ല, അംഗബലമില്ല. പക്ഷേ അവർ പിന്നോട്ട് മാറിയില്ല, ഉറച്ചു നിന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയിൽ നിരതരായി അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇൻ തുഹലക ഹാദിഹിൽ ഇസാബതു ലം തുഅബദ് ഔ കമ ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ ചെറു സൈന്യമെങ്ങാനും പരാജയപ്പെട്ടാൽ നിന്നെ ആരാധിക്കപ്പെടാൻ, നിന്നെ ആരാധിക്കാൻ ഈ ലോകത്ത് ആരുമുണ്ടാവുകയില്ല. അല്ലാഹുവേ, ഞങ്ങളെ നീ സഹായിക്കണമേ. അങ്ങനെ ബദർ യുദ്ധം ആരംഭിക്കുന്നു. ശത്രുക്കളുടെ തലകൾ അന്തരീക്ഷത്തിൽ പാറിപ്പറക്കുകയാണ്. സഹാബാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ വാള് ഉയർത്തുന്നതേയുള്ളൂ. വെട്ടുന്നതിന് മുമ്പ് തന്നെ ശത്രുക്കളുടെ തലകൾ, ശിരസുകൾ അത് മുറിഞ്ഞു വീഴുകയാണ്, അത് പറക്കുകയാണ്. സഹാബാക്കൾ, അവർക്ക് നിർഭയത്വമുണ്ടായി. ബദർ യുദ്ധ പോരാട്ടത്തിൽ അവർ തൂങ്ങി ഉറങ്ങിയെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. ഇത് യുഗശീകുമുൻ നുആസ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നിർഭയത്വമായിക്കൊണ്ട് നിങ്ങൾക്ക് തൂങ്ങി ഉറക്കമുണ്ടായി. റൂമിൽ ഉറങ്ങി എന്നല്ല ഈ പറയുന്നത്. യുദ്ധഭൂമിയിൽ സഹാബാക്കൾക്ക് തൂങ്ങി ഉറക്കമുണ്ടായെങ്കിൽ അവരുടെ മനസ്സിൽ എന്തൊരു സമാധാനമായിരിക്കും, എന്തൊരു നിർഭയത്വമായിരിക്കും. കാരണം ബദറിൽ അദൃശ്യ സൈന്യമിറങ്ങി, അള്ളാഹുവിന്റെ പട്ടാളമിറങ്ങി, അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം അള്ളാഹുവിന്റെ മാലാഖമാർ ഇറങ്ങുന്നു. ശത്രുക്കൾ പരാജയപ്പെട്ടു, അവർ വിരണ്ടോടി. ശത്രുക്കളുടെ തലകൾ കൊയ്യപ്പെട്ടു. മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടായി, സമ്പൂർണ്ണ വിജയം. ഇന്നും ബദറിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങിയ പ്രദേശങ്ങൾ പ്രത്യേകമായി അടയാളപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. മലക്കുകൾ ഇറങ്ങിയ പർവ്വതത്തെ കാണാൻ കഴിയും. ആ പർവ്വതത്തിന്റെ പേര് തന്നെ ജബലുൽ മലായിക, മലക്കുകളുടെ പർവ്വതം എന്നാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ ബദരീങ്ങളെ സഹായിക്കാൻ ബദർ യുദ്ധത്തിൽ വന്നിറങ്ങിയത് ഈ പ്രദേശത്തായിരുന്നു. ജബലുൽ മലായിക എന്ന ആ പർവ്വതം ഇന്നും ചരിത്രത്തിന്റെ തിരുശേഷിപ്പായി നമുക്കവിടെ കാണാൻ കഴിയും. ബദരീങ്ങളുടെ ഈമാനാണ്, അവരുടെ ത്യാഗമാണ് നാം ജീവിതത്തിൽ പകർത്തേണ്ടത്. അള്ളാഹു തആല ബദരീങ്ങളെ സഹായിച്ചതുപോലെ മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തും സമാധാനവും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ അഅദാഅനാ അഅദാഅക അഅദാഅദ്ദീൻ. അല്ലാഹുമ്മ ശദ്ദിദ് ശംലഹും. അല്ലാഹുമ്മ മസ്ജിക ജംഅഹും. അല്ലാഹുമ്മ സൽസിൽ അഖദാമഹും. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു